ഞങ്ങൾ എന്നോട് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഈ ബോട്ടിലിനകത്ത് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും എടുക്കും. കാരണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പൊന്നുവിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, പൊന്നു എടുത്തു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഷോർട്ടി പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഞങ്ങൾക്കും മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യത്തെ പേപ്പർ, അതായത് മടക്കി ഇട്ടേക്കുന്ന പേപ്പർ ആദ്യം ഞാൻ തന്നെ എടുക്കാം. എന്തുവാ ദൈവത്തിലാണ് ഞാൻ കേട്ടോ. ഇഷ്ടമുള്ള ഗോഡ്, അതായത് ഇഷ്ടമുള്ള ദൈവം ഏതാന്നാണ്. പൊന്നിന് ഇഷ്ടമുള്ളത് നമ്മുടെ കൃഷ്ണസ്വാമി തന്നെയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഗോഡ് അല്ലേ. നോക്കരുത് കേട്ടോ, പൊട്ടി പിടിച്ചിട്ട്. ഇഷ്ടമുള്ള വെജിറ്റബിൾ, ഞാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്ന് പറഞ്ഞാല് ഇതാ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. സത്യമാണ്, നമുക്ക് അത് ചെന്ത് വേണേലും പൊട്ടറ്റോ പൊട്ടറ്റോ വെളിപൊട്ടി ഉണ്ടാക്കാം, പിന്നെ അല്ലാതെ സ്റ്റൂ ഉണ്ടാക്കാം. നമുക്ക് ഇപ്പൊ ഒരു മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതാണ് അതിനകത്ത് മുഖ്യം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമുക്കത് വറുത്ത് കഴിക്കാനും പറ്റും. പല പല ഗുണങ്ങൾ, പോഷകഗുണമുള്ള സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എനിക്ക് പൊട്ടറ്റോ അതേ ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. ഇഷ്ടമുള്ള മൊബൈൽ കമ്പനി, പൊന്നുവിന് ഇഷ്ടമുള്ളത് റിയൽമി ആട്ടോ. അന്നേരം പൊന്നുവിന്റെ സെറ്റും റിയൽമി തന്നെയാണ്. എന്റെ സെറ്റ് റിയൽമി ആയതുകൊണ്ട് ആട്ടോ അങ്ങനെ പറഞ്ഞു. നല്ല നല്ല കമ്പനിയാണ് ശരിക്കും റിയൽമി. ഞാൻ എടുത്തത് വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ട, കാര്യം എനിക്ക് റിയൽമിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഓരോ ദിവസം എന്നോട് ഞാനൊരു ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന സമയത്ത് വിഷ്ണുവേട്ടാ പറഞ്ഞത് വിഷ്ണുവേട്ട സുഹൃത്തുക്കൾക്കൊക്കെ റിയൽമി ഉണ്ട്, അപ്പൊ അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇപ്പൊ എനിക്ക് റിയൽമി തന്നെ ഏറ്റവും ഇഷ്ടം. ആരെന്നോട് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്നത് റിയൽമി എടുക്കാം, അങ്ങനെ പറയത്തുള്ളൂ. ഇഷ്ടമുള്ള ഐസ്ക്രീം ഫ്ലേവർ, വിഷ്ണേട്ടന് എല്ലാ ഐസ്ക്രീം ഫ്ലേവറും ഇഷ്ടമാണ്. പിന്നെ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു വെനില ഫ്ലേവറാ. അതാണ് കൂടുതൽ കഴിക്കുന്നത്. അടുത്ത ജോലി ഞാൻ തന്നെ സ്വന്തമായിട്ട് കുലുക്കി കുലുക്കി സ്വന്തം കഴിക്കുക. ഇഷ്ടമുള്ള ആനിമൽ, പൊന്നുവിന്റെ കാര്യത്തിൽ ആന തന്നെയാണ്, എന്റെയും കാര്യത്തിൽ ആന തന്നെയാണ്. ഞാൻ ആനപ്രേമിയാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ ഏവൂരാണ്. അതിന് ഏവൂർ കണ്ണൻ, നമുക്ക് ഏവൂർ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ചെറിയൊരു ഫാനുമാണ് ഞാൻ. പൊന്നു അതുപോലെ തന്നെ കേട്ടോ. ഞാനെപ്പോഴും എന്റെ സ്റ്റാറ്റസ് ഒക്കെ ആനയുടെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിക്കും എന്താണ് ഈ ആനയുടെ സ്റ്റാറ്റസ് ഇടുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് ആനപ്രേമികൾ. നമ്മുടെ ഈ ചെറുപ്പക്കാർക്കൊക്കെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമാണ്. ഉത്സവത്തിനും എല്ലാം നമ്മൾ ആനയെ കാണാൻ വേണ്ടി തന്നെ നമ്മൾ പോകും. ഒത്തിരി സമയം മാറ്റി വെച്ചിട്ട് അതിന് അതിന്റെ പുറകെ തന്നെ നമ്മൾ പോകും. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ആന ഉത്സവം ഒന്നും വലുതായിട്ട് ഇല്ല. പിന്നെ ഇവരുടെ നാട്ടില് ആണ് ആന ഉത്സവം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എനിക്ക് ഇത്ര ഇഷ്ടം വരാൻ കാര്യം എൻ്റെ അച്ഛൻ്റെ നാട്ടില് ആനയുടെ ആന വരും, അതായത് ഉത്സവം കാര്യങ്ങൾക്കൊക്കെ ആനയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഏരിയയില് അങ്ങനെ ആന വന്ന് ആനപ്പുറത്ത് പറ വരാറുണ്ട്, പക്ഷെ ഇങ്ങനെ ആന വന്നുള്ള ഉത്സവം ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇഷ്ടമുള്ള കാർ കിയ, കൃഷ്ണന്റെ ഇഷ്ടമുള്ളത് കിയ കമ്പനിയാണ്. കിയ കമ്പനിയാണ് ഇഷ്ടം. കിയ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ വേറെ ഹോണ്ടയുടെ ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ കിയ നമ്മുടെ സുഹൃത്തുണ്ട്. സുഹൃത്തിന്റെ പേര് നിർമ്മലെന്നാണ്. ഞാൻ അപ്പോ എന്നാ വിളിക്കുന്നത്. അപ്പൂന്റെ കാറും കിയാണ്. ഞങ്ങളുടെ എന്റെ നിശ്ചയത്തിന് അപ്പൂന്റെ കാറയിലാണ് പോയത്. അന്ന് നമുക്ക് ആ കാർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കാറാണത്. ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഞാനല്ലേ. ഇനി ഞാൻ
ഇഷ്ടമുള്ള കളർ, പൊന്നിന് ഇഷ്ടമുള്ള കളർ പിങ്കാണ് കേട്ടോ. സാധനമാണെങ്കിലും പിങ്ക് കളറിലെ പിങ്കും ബ്ലൂവും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോ പിങ്കിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഏത് ഡ്രസ് എടുത്താലും പിങ്ക് ആണ് എടുക്കുന്നത്. പിന്നെ ബാക്കി കളേഴ്സ് ഒക്കെ എടുക്കുന്നത് വളരെ റയറാണ്. ഇപ്പൊ ഞാൻ പിന്നെ എല്ലാ കളറും എടുക്കും. കാര്യം എല്ലാരും എന്നെ വഴക്കുറിയോ ഒറ്റ കളറേ ഉള്ളോ എന്ന് ചോദിച്ചോണ്ട്. ഐസ്ക്രീം കിട്ടിയാൽ പോലും പിങ്ക് കളർ വേണമെന്നാ പറയുന്നത്. സ്ട്രോബെറി ഫ്ലേവർ, പക്ഷെ എന്റെ ഇഷ്ടമുള്ള ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആണ്. പക്ഷെ സ്ട്രോബെറി ഡ്രീം പ്ലേസ്. വിഷ്ണുവേട്ടന്റെ ഡ്രീം പ്ലേസ് എന്നൊക്കെ ചോദിച്ചാല് ഇപ്പം എന്താ പറഞ്ഞേ, നമുക്ക് ഈ മൂന്നാർ അങ്ങനെയൊക്കെയുള്ള ഏരിയ പുള്ളിക്ക് കൂടുതലും താല്പര്യം. പിന്നെ ഈ പുറത്ത് ഇന്ത്യ വിട്ട് മറ്റു സ്ഥലത്തോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഏതാ പറഞ്ഞു, എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് മൂന്നാറും അങ്ങനെയുള്ള ഏരിയാസ് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത്രേ ഉള്ളൂ. എനിക്ക് നല്ല അഭിനയവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞത്. എളുപ്പം മനസ്സിലാവും കാര്യം, ഞാൻ പുള്ളിക്കാരത്തിയുടെ മൂവിക്കകത്ത് പാട്ട് സ്ഥിരം കേൾക്കാറുണ്ട്. പാട്ട് കേൾക്കാറുണ്ട്, അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഏതെങ്കിലും ഒരു സിനിമ വന്നാൽ തന്നെ ഞാനത് കാണാറുണ്ട്. പിന്നെ അടുത്തത് എന്റെ കുഞ്ഞുമാണ്. ഇഷ്ടമുള്ള സ്നാക്സ് ഉള്ളിവട, ഉള്ളിവട സമോസ. അതിനും ഞാൻ ഒരു കഥ പറയാം. ഞങ്ങളുടെ എന്റെ സ്ഥലം ഏവൂരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഏവൂര് ഞങ്ങളുടെ ഹസ്സന്റെ കട, ഇവിടെ അബ്ബാസി കേട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു രൂപ വട, ഒരു രൂപ കൊടുത്തു കഴിച്ചാൽ ഒരു വട, അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടുത്തെ വടയും ബീഫിന്റെ കാര്യങ്ങളും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ മിക്കവാറും പോകും. കഴിഞ്ഞ ദിവസം ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു, ഇന്നലെയും പോയി കഴിച്ചു. ഇപ്പൊ അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു 10 രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ 10 ഉള്ളിവട, പരിപ്പുവട, പരിപ്പുവടക്ക് 10 രൂപയേ ഉള്ളൂ. പിന്നെ സുഖിയന് 3 രൂപയാണ് പിന്നെ ഏത്തക്കാപ്പം ഒരു രൂപ ഉള്ളു. അങ്ങനെ ഒത്തിരി നമുക്ക് ഏത്തക്കാപ്പം, പൊറോട്ടയ്ക്ക് 5 രൂപയേ ഉള്ളൂ. ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്ന ഒത്തിരി അവിടെ പോയിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനും നമ്മുടെ സുഹൃത്തുക്കളെല്ലാരും കൂടെ പോയിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് അങ്ങനെ പോയിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പൊറോട്ടയ്ക്ക് 3 രൂപയും കാണേ ഉള്ളായിരുന്നു. 3 രൂപയും പൊറോട്ടയും ബീഫ് കറിയും കൂടെ ഒരു 10-15 രൂപയാണെങ്കിൽ നമുക്ക് വയറ് നിറയെ കഴിച്ചിട്ട് വരാൻ പറ്റുന്നൊരു സമയമുണ്ട്. ഇപ്പൊ 5 രൂപ, ഇപ്പൊ കാലമൊക്കെ എനിക്ക് മാറിയില്ല. എല്ലാവരുടെ റേറ്റ് കൂടിയതുകൊണ്ട് പൊറോട്ടയ്ക്ക് 5 രൂപയേ ഉള്ളൂ. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. അന്നേരം ഇപ്പൊ വീഡിയോ കാണുന്ന ഒരു ദിവസം ഏവര് വന്ന് ഏവര് അമ്പലത്തിലെ കാണുന്ന വരുമ്പോ അബ്ബാസിന്റെ കടയിൽ കയറി ഫുഡ് കഴിക്കണം കേട്ടോ. അടുത്ത ദേവതി എടുക്കാൻ പോവാണേ. ഇഷ്ടമുള്ള ഫുഡ്, പൊന്നൂര് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇഷ്ടമാണ്. പിന്നെ ഫുഡ് മാഗി ഇഷ്ടമാണ്. ബിരിയാണി ഒന്നും വലിയ കാര്യമില്ല. ബിരിയാണിയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് വീട്ടിലാണെങ്കിലും കഴിക്കാം. എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇഷ്ടമുള്ള ഫുഡ് സമയം പോകുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടും, കണ്ടോണ്ടിരിക്കുന്നവർക്കും പോകണം. ഇഷ്ടമുള്ള ഫുഡ് സാധനം അപ്പവും മുട്ട കറി കഴിക്കും. പിന്നെ എപ്പോഴും മാഗി, പിന്നെ ബ്രെഡ്, അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ട്ലറ്റ് ആണ്. കട്ട്ലറ്റ്
കട്ട്ലറ്റ് ആണ് ഏറ്റവും ഇഷ്ടം. ഇദ്ദേഹം തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് തരാറുണ്ട് കട്ട്ലറ്റ്. എന്നിട്ട് ഇപ്പൊ അല്ലാതെ എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ ഫുഡായിട്ട് ബേക്കറി ഐറ്റം ഞാൻ പറഞ്ഞല്ലോ കട്ട്ലറ്റ് ആണ്. അത് മൊത്തത്തിൽ നോക്കുമ്പോ എനിക്ക് കട്ട്ലറ്റ് ആണ് ഇഷ്ടം. ചിക്കൻ കട്ട്ലറ്റ് ആണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ചക്ക കുഴച്ചതാണ് ഇഷ്ടം. കഞ്ഞി ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി ഒക്കെ ഇഷ്ടമാണ്. അല്ല ഒരു നമ്മൾ ഒരു ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ അത് കുറച്ചേ കഴിക്കത്തുള്ളൂ. ഒരെണ്ണം ഫുള്ള് കഴിക്കത്തില്ല. അടുത്തത് എന്റെ ചാൻസ് ആണ്. ഇഷ്ടമുള്ള കേക്ക്, വിഷ്ണുവേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റും ഇഷ്ടമാണ്, പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ആള് കൂടുതലും മേടിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് പോലും ബ്ലാക്ക് ഫോറസ്റ്റ് വിഷ്ണുവേടൻ ഇഷ്ടപ്രകാരമാണ് മേടിച്ചത്. എനിക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് ഇഷ്ടം, പക്ഷേ വിഷ്ണുവേടൻ ഇഷ്ടത്തിന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിച്ചു. ഇഷ്ടമുള്ള പ്ലേസ്, ഇഷ്ടമുള്ള പ്ലേസ് ഇവിടെ എന്നോടാണോ ചോദിക്കുന്നത്? ടൂറ് പോകാൻ പുറത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് എൻ്റെ വീട് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാം, എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരണമെന്ന് തന്നെ എൻ്റെ ഒരു കാര്യം. അമ്മ എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം പുറത്തോട്ട്, അങ്ങനെ ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ പിന്നെ ഫാമിലി ഫുള്ള് പോവുകയാണെങ്കിൽ തയ്ത്തി താമസിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ തന്നെ വരണം, വൈകിട്ട് വീട്ടിൽ വന്നെങ്കിലേ അങ്ങനെയുള്ള. പക്ഷെ പുള്ളിക്കാരനെന്ന് പറഞ്ഞാല് രാവിലെ പോയി കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോകും, പിന്നെ വൈകിട്ടാണല്ലോ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് രാത്രിയായി ഇപ്പം എങ്ങോട്ടെങ്കിലും പോകണം അല്ലെ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് വെച്ചാൽ ആള് വരും. അങ്ങനെ രാത്രിയായി എന്നുള്ള ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനല്ല, എനിക്ക് വൈകുന്നേരം സൺഡേ കഴിയുമ്പോൾ തൊട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. ഇപ്പം അമ്മ അച്ഛൻ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. പക്ഷെ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വൈകിട്ട് സന്ധ്യയാകുമ്പോഴും സന്ധ്യയ്ക്ക് മുന്നേ തന്നെ വീട്ടിൽ പോകണമെന്നുള്ള ഒരു ഇതാ. വിഷ്ണുവേട്ടൻ തന്നെ ഇപ്പൊ സന്ധ്യയായി എവിടെയെങ്കിലും പുറത്ത് നിൽക്കുവാണെങ്കിൽ വേഗം വാങ്ങും പറഞ്ഞ്, വേഗം വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഞാൻ ഒത്തിരി ഫോഴ്സ് ചെയ്യാറുണ്ട്. ഇഷ്ടമുള്ള ലെറ്റർ, പൊന്നിന് ഇഷ്ടമുള്ള ലെറ്റർ ഡി ആണ് കേട്ടോ. കാര്യം എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഡി ആണ്, ധനീഷ്. അതാണ് പൊന്നിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലേ. ഇഷ്ടമുള്ള ബൈക്ക് അത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തന്നെയാണ്. എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ്. പിന്നെ പൊന്നിനൊക്കെ ഇഷ്ടമാകുമ്പോൾ ഒരു ബുള്ളറ്റ് എടുത്തായിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട്. ഇഷ്ടമുള്ള ഫ്ലവർ പിന്നെ പണിമേടിച്ച് റോസാപ്പൂ ആയിരിക്കും. എനിക്ക് റോസാപ്പൂ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ ഇഷ്ടമാണ്. മുല്ലപ്പൂവിനും റോസും അതെ ജാസ്മിനും രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാനല്ലേ ഇഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാല് ഇപ്പം ഭക്തിഗാനങ്ങളൊക്കെയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതായത് ചെട്ടിവളങ്ങര അമ്മയുടെ പാട്ട് കുത്തിയോട്ടപ്പാട്ടാണ് ഏറ്റവും ഇഷ്ടം. തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ജോലിക്ക് പോവാണെങ്കിലും ചിറ്റവളരെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പിന്നെ കുത്തിയോട്ടം ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ കുതിരമുട്ടി കഞ്ഞി അങ്ങനെ ചിറ്റവളരായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇഷ്ടമാണ്. പാട്ടും അവിടുത്തെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി പാട്ടുകളും ഞാൻ അവിടുത്തെ കേൾക്കാറുണ്ട് കേട്ടോ. അത് കേട്ടു നോക്കണം, കേൾക്കാത്തവരെ അത് കേട്ടു നോക്കണം. ഇപ്പൊ ഞാനാണേ മണിവാളി. ഇഷ്ടമുള്ള സിനിമ
പക്ഷെ കാർട്ടൂണോ അല്ലേ നമുക്ക് പറയാറ് കേട്ടോ, ഇഷ്ടമുള്ള സിനിമ ഒത്തിരി സിനിമകളില്ലേ, ഏതാണ് ഇഷ്ടമുള്ള സിനിമ? ആ ഇഷ്ടമുള്ള സിനിമ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇതെല്ലാം ഒരു ഫിലിം ഗീതാഗോവിന്ദം ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഇഷ്ടമാണ്. അല്ല, ഗീതാഗോവിന്ദം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണണം എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു അത് കാണണം കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് മണിച്ചിത്രത്താഴാണ്, പിന്നെ വരുന്ന ആറാം തമ്പുരൻ, അതുപോലെ യോധ. ഒരു മോഹൻലാൽ ഫാനാണ്, അപ്പൊ അങ്ങനെ പറയാം. ഞാനല്ലേ ഇഷ്ടമുള്ള ആക്ടർ? ലാലേട്ടന്റെ ആളാണ്, ലാലേട്ടന്റെ ഫാനാണ്. കൊച്ചുകുട്ടികൾ വരെ ലാലേട്ടന്റെ ഫാനാണ്, അതുപോലെ തന്നെ ഞാനും ലാലേട്ടന്റെ ഫാന്, പൊന്നും അതുപോലെ തന്നെ. പ്രത്യേകിച്ച് ചോദിക്കാതൊന്നുമില്ല. ഇനി ഒരു ചോദ്യം, നമുക്ക് പൊന്നിന് ഇഷ്ടമുള്ളത് വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കുമ്പോ ആള് പാട്ട് പാടും. ഞാൻ പാട്ട് ഫോണിൽ കൂടെ പാടുവേ, ഞാനങ്ങനെ ചെയ്യുന്നത് വരയ്ക്കാറുണ്ട്. ഞാൻ പാട്ട് പാടും, പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. കുക്ക് ചെയ്യാൻ ഇഷ്ടം, അത് പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് പിന്നെ എന്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ഫോട്ടോ എടുക്കാൻ. നമുക്ക് ഫോട്ടോ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ഇഷ്ടമാണ്, ഫോട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടൊക്കെ നമുക്ക് ഫോണിനകത്താണ്, ഇനിയിപ്പോ ഒരു ക്യാമറ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാമറ മേടിച്ചിട്ട് എത്രയും വേഗം ഞങ്ങൾ മേടിക്കും, എന്നിട്ട് നമ്മള് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോയിൽ എല്ലാവരുടെ മുന്നിൽ വരാനും പറ്റും. എന്നിട്ട് ഫോട്ടോ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എടുത്തോ തീർന്നു കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്? ഫ്രൂട്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് മാങ്ങയാണ്, പക്ഷേ പഴുത്ത മാങ്ങ. അതായത് നാടൻ മാങ്ങ ഇഷ്ടമാണ്, നാട്ടു മാങ്ങ അങ്ങനെ. അതും പിന്നെ നല്ല മാംസമുള്ള മാങ്ങ, ഞങ്ങളുടെ വീട്ടിൽ നല്ല മാംസമുള്ള മാങ്ങയാണ്. അതിന്റെ തൊലിയൊക്കെ നമുക്ക് മോൾവശം ചെത്തി കഴിഞ്ഞാല് ചുറ്റി ചുറ്റി ഇങ്ങ തൊലി ഇങ്ങ ഉരിയെടുക്കാൻ പറ്റും, ചെത്തി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ മാങ്ങ, പഴുത്ത മാങ്ങ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പൊ 10-20 ചോദ്യമായി വീഡിയോ, കുറച്ച് ലെങ്തി ആയിരിക്കും, വലിച്ചു കെട്ടുന്നില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചലഞ്ച് ബ്ലോഗ് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മള് അതുപോലെ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ചലഞ്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതായത് നമ്മളോട് കുറച്ചുപേര് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമ്മളിങ്ങനെ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ചലഞ്ച് വീഡിയോ, ചലഞ്ച് ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അന്നേരം ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് പറയണം, എല്ലാവർക്കും ഒരു ഹായ്, രണ്ടുപേരും ഹായ് പറയുന്നു. എല്ലാവരുടെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നില്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും ഹായ് പറയുന്നത്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ പേര് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഹായ് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല, എല്ലാവരും അവസാനം വരെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.